ഉള്ളവര് വളരെ സന്തോഷമുണ്ട്. ഇന്ന് ഒരു ന്യൂ ഇയർ സെലിബ്രേഷൻ നിങ്ങളുടെ സൈറ്റിൽ വന്ന് ആഘോഷിക്കാനായിട്ട് അവസരം ഉണ്ടായതിൽ, നിങ്ങൾ വിളിച്ചതിൽ വളരെ നന്ദി. അതുപോലെ തന്നെ നമ്മൾ മൂന്നുപേരും കൂടെ താലൂക്ക് ഓഫീസിലോട്ട് പോകാൻ വേണ്ടി ഇറങ്ങിയതായിരുന്നു, ഡ്രൈവർ നമ്മൾ നാലുപേരും കൂടെ. അപ്പോഴാണ് മാറ്റ് വിളിക്കുന്നതും പിന്നെ നമ്മൾ വിരിച്ച് ഇവിടെ വന്നിട്ട് പോകാമെന്ന്. വളരെ സന്തോഷം നിങ്ങൾ ഇങ്ങനൊരു സെലിബ്രേഷൻ വെച്ചതിലും ഞങ്ങളെയും കൂടെ ക്ഷണിച്ചതിലും ഒക്കെ. കഴിഞ്ഞ വർഷം നമുക്ക് കുറേ ദുഃഖങ്ങളും ദുരിതങ്ങളും സങ്കടങ്ങളും വിഷമങ്ങളും ഒക്കെ ഉണ്ടായിട്ടുണ്ടായിരിക്കും അല്ലേ? പക്ഷേ ഇനി ഈ വരുന്ന വർഷം 2024 അതൊന്നും ഉണ്ടാവാതെ എല്ലാവർക്കും പരസ്പരം സ്നേഹിച്ചും പരസ്പര ഐക്യതയിലും സൗഹൃദത്തിലും ഒക്കെ ജീവിക്കാൻ നമുക്ക് ഈശ്വരൻ നമുക്ക് കഴിവ് തരട്ടെ, സഹായിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നല്ലൊരു നിയറിന്റെ നല്ലൊരു ആശംസ അർപ്പിക്കുന്നു. അതുപോലെ തന്നെ നമ്മുടെ പ്രസിഡന്റിനെ രണ്ട് വാക്ക് സംസാരിക്കാനായിട്ട് ക്ഷണിക്കുകയാണ്. എല്ലാവർക്കും ഹാപ്പി ന്യൂ ഇയർ. ഏറെ ബഹുമാനിയായ നമ്മുടെ വാർഡിലെ മെമ്പർ ശ്രീമതി ഷീല, ഏറെ പ്രിയങ്കരനായ നമ്മുടെ പഞ്ചായത്തിന്റെ പ്ലാൻ സെക്ഷൻ കൈകാര്യം ചെയ്യുന്ന റജീഷ്, നമ്മുടെ പഞ്ചായത്തിന്റെ ഡ്രൈവർ പ്രസാദ്, ഇവിടെയുള്ള ശ്രീമതി റോസ്മേരി ഡിസംബർ കൂടിയാണ്, മറ്റ് തൊഴിലുറപ്പ് തൊഴിലാളികളെ പ്രിയമുള്ളവർ, വളരെ സന്തോഷമുണ്ട്. നമുക്ക് അറിയാം 2023 ഒട്ടനവധി നഷ്ടങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പല രീതിയിൽ. നമുക്ക് CPI പ്രതിനിധീകരിച്ച് വരുമ്പോൾ കാനം രാജേന്ദ്രൻ പാർട്ടിയുടെ നേതാവ് മരണപ്പെട്ടു പോയി. അതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം കേരളത്തിലെ മുഖ്യമന്ത്രിയായിരുന്ന ശ്രീമാൻ ഉമ്മൻചാണ്ടി നഷ്ടപ്പെട്ട വർഷമാണ് 2023. ഓരോ വർഷവും ഓരോ നഷ്ടങ്ങളും അതുപോലെ നേട്ടങ്ങളും ഒക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട്. എങ്കിൽ പോലും നമുക്കിപ്പോൾ കുറച്ച് ആളുകൾ മാത്രമാണ് ഇവിടെ ഉള്ളത്. നമ്മൾക്ക് നന്മ ചെയ്യണമെന്ന് തന്നെയാണ് നമ്മളെല്ലാവരും ആഗ്രഹിക്കുന്നത്. പക്ഷെ നമ്മൾ ചില സമയത്ത് തിന്മ ചെയ്യുന്നുണ്ട് എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന താളപ്പിഴകളാണ്, അതൊക്കെ സംഭവിക്കുമ്പോഴും നമുക്ക് അതിൽ നിന്നൊരു തിരുത്തലാണ് നമുക്ക് ആവശ്യമായിട്ടുള്ളത്. നമുക്ക് അറിയാം, നമ്മൾ വയസ്സായ ആളുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ കേരളത്തിൽ ഒരുപക്ഷെ നമ്മൾ വിദ്യാഭ്യാസത്തിൽ ഏറ്റവും കൂടുതൽ മുൻപന്തി നിൽക്കുന്ന ഒരു സംസ്ഥാനം കേരളമാണ് എന്ന് നമ്മൾ ആവർത്തിച്ച് പറയുമ്പോഴും കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ ആൾ ദൈവങ്ങളെ ആദരിക്കുന്നതെന്ന് കൂടി നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഒരുപാട് പുറകിലായിട്ട് പോകുന്നു എന്നുള്ളതാണ്. ദൈവത്തെ നമ്മൾ ആദരിക്കരുത്, സ്നേഹിക്കരുത് എന്നല്ല. പക്ഷെ ദൈവത്തെ നമ്മൾ സ്നേഹിക്കുമ്പോൾ ദൈവത്തിനോടുള്ള അടുപ്പം നമ്മൾ കൂടുമ്പോൾ നമ്മൾ ആ പ്രവൃത്തിയിലും നമ്മുടെ സ്നേഹം ആ ഒരു ഇതുണ്ടാവണം. നമ്മുടെ മനസ്സിൽ നമ്മൾ ദൈവത്തെ കൂടുതൽ സ്നേഹിക്കുന്നു, പള്ളിയിൽ പോകുന്നു, ആരാധന പങ്കെടുക്കുന്നു, എല്ലാം ചെയ്യുന്നെങ്കിൽ പോലും നമ്മൾ വീട്ടിൽ വരുമ്പോൾ നമ്മൾ വാർത്തകം ചെന്ന ആളുകളെ സംരക്ഷിക്കുന്ന കാര്യത്തിൽ നമ്മൾ ഒരുപാട് പുറകിലാണ്. ഒരു മാസത്തെ പെൻഷൻ മുടങ്ങുമ്പോൾ തന്നെ നമ്മൾ പഞ്ചായത്ത് മെമ്പർമാരായിരിക്കുമ്പോഴും പ്രസിഡന്റായിരിക്കുമ്പോഴും നമ്മൾ വിളിച്ചു ചോദിക്കുന്നു, പെൻഷൻ മുടങ്ങിക്കഴിഞ്ഞാൽ അന്ന് അവർക്ക് ഭയങ്കര ദാരിദ്ര്യമാണ്, വലിയ പ്രയാസമാണ്, വിഷമമാണ്. കാരണം അത്രമാത്രം ആ പെൻഷനെ ആശ്രയിക്കുന്നു എന്നുള്ളതാണ്. ഒരു പെൻഷൻ കിട്ടുന്നത് 1600 രൂപയാണെങ്കിൽ പോലും അത് കിട്ടാതെ വരുമ്പോൾ അവർക്ക് ഉണ്ടാകുന്ന വേദന, ആ വേദന അവർക്കുണ്ടാകുമ്പോൾ ആ വേദന അനുസരിച്ച് നമ്മൾ വിളിക്കുമ്പോൾ നമുക്കറിയാം അവരുടെ മക്കളുടെ പരിചരണം അവർക്കില്ല എന്നുള്ളതാണ്. ഒരു മക്കൾ വിചാരിച്ചാൽ ആ ഒരു 1600 ഒരു മാസം കിട്ടിയില്ലെങ്കിലും ആ വേദനയില്ലാതെ അമ്മയെ അച്ഛനെ സംരക്ഷിക്കാൻ കഴിയും. ആ രീതിയിലുള്ള ഒരു സ്നേഹം നമ്മുടെ മക്കൾക്കും അപ്പനും അമ്മയ്ക്കും ഒക്കെ ഉണ്ടോ എന്ന് ചോദിച്ചാൽ ഇന്ന് ഇല്ലാത്ത ഒരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. നമ്മൾ നാളെ വയസ്സാകുന്നു, പ്രായം ചെല്ലുന്നു, ആവുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും എന്നുള്ള ഒരു പരിചരണം, ഒരു പ്രവർത്തനം നമ്മുടെ ഇടയിൽ ഇല്ല എന്നുള്ളതാണ്. എനിക്കറിയാം, എനിക്ക് 8 വയസ്സ് പ്രായമുള്ളപ്പോൾ എൻ്റെ അമ്മ മരിച്ചതാണ്, 8 വയസ്സ് പ്രായമുള്ളപ്പോൾ. പക്ഷേ എന്നെ സംരക്ഷിച്ചത് എൻ്റെ അമ്മയുടെ അപ്പനും അപ്പുപ്പനുമാണ്. അപ്പോൾ അത്രയും അപ്പുപ്പനോടും അമ്മമ്മയോടും ഉള്ള നമുക്ക് സ്നേഹം നമുക്കുണ്ട്. അവരുടെ സ്നേഹവും അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാനും അവർ പറയുന്ന അനുഭവങ്ങൾ പങ്കുവെക്കാനും അവരോടൊപ്പം ഉറങ്ങാനും ഒക്കെയുള്ള ഒരു സ്നേഹം നമുക്കുണ്ടായിരുന്നു. പക്ഷേ ഇന്ന് ആ വയസ്സായ ആളുകളോടത്ത് പോയി സംസാരിക്കാൻ ആളുകൾ തയ്യാറാകുമില്ല, കൊച്ചുകുട്ടികൾ അങ്ങോട്ട് വിടാത്ത ഒരു കാലഘട്ടം, അങ്ങനെയുള്ള ഒരുപാട് അകൽച്ചകൾ നമുക്കുണ്ട്. ആ അകൽച്ചകളൊക്കെ മാറി 2024 ആകുമ്പോൾ നമുക്ക് ഒരു വർഷം കൂടെ നമുക്ക് ജീവിക്കാനുള്ളൊരു അവസരം ദൈവം തന്നിരിക്കുകയാണ്. ആ അവസരം നമുക്ക് വിനിയോഗിക്കാനും അവരോടൊപ്പം ചേരാനും മനസ്സുകൊണ്ട് വെറുപ്പുണ്ടെങ്കിലും ചിരിക്കാനെങ്കിലുള്ള മനസ്സ് നമുക്കുണ്ടാകണം, പരസ്പരം സ്നേഹിക്കാനുള്ള മനസ്സുണ്ടാകണം. ഒരാൾ നമ്മുടെ തൊഴിലുറപ്പുമായി ബന്ധപ്പെട്ട ആൾ വീഴുന്നു പോയിട്ടുണ്ടെങ്കിൽ അവരെ കരകെ പിടിച്ചുയർത്താനുള്ള ഒരു അവസരം നമ്മൾ പ്രയോജനപ്പെടുത്തണം. നമുക്ക് നമ്മുടെ കുടുംബശ്രീയിൽ ഒരാളിന് അല്ലെങ്കിൽ നമ്മുടെ തൊഴിലുറപ്പിൽ ഒരാളിന് ഒരു അബദ്ധം പറ്റുമ്പോൾ എനിക്ക് പറ്റിയപ്പോൾ എന്നെ സഹായിച്ചില്ലല്ലോ, അതുകൊണ്ട് ഇനി സഹായിക്കും. 23 സഹായിക്കാൻ കഴിയാത്ത കാര്യങ്ങൾ 24 സഹായിക്കുമ്പോഴാണ് 24 യാഥാർത്ഥ്യമാകുന്നത്. അപ്പോൾ നമുക്ക് കഴിഞ്ഞ വർഷം നമ്മൾ ഒരാളെ വീണു, സുഖമല്ല, കടന്നു, നമുക്ക് സഹായിക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഇനി ആരെ സഹായിക്കേണ്ട എന്നല്ല തീരുമാനിക്കേണ്ടത്. 24 ഒരാൾ വീണു പോയാൽ ആ 24 വീഴുന്ന ആളിനെ സഹായിക്കാൻ എല്ലാവരുടെയും മനസ്സ് ഉണ്ടാവണം. അത് ആ ഒരു തീരുമാനം എടുക്കുമ്പോൾ എല്ലാ നമുക്കിവിടെ നമ്മൾ ക്ഷണിച്ചതുപോലെ തന്നെ ആ ഒരു തീരുമാനത്തിൽ ഉറച്ചു നിന്നുകൊണ്ട് അവരെ സഹായിക്കാൻ വേണ്ടിയുള്ള നല്ലൊരു മനസ്സായി മാറണം 24. നല്ലൊരു വർഷം നിങ്ങൾക്ക് ആഘോഷിക്കാൻ കഴിയട്ടെ എന്ന് ആത്മാർത്ഥമായി ആശംസിച്ചുകൊണ്ട് നിങ്ങൾക്ക് എല്ലാവിധമായ ഭാവങ്ങൾ നേരുന്ന ഒപ്പം നമ്മൾ ക്ഷണിക്കപ്പെടാത്തൊരു അതിഥിയാണെങ്കിൽ പോലും നമ്മളെ കൂടെ ഉൾപ്പെടുത്തിയതിൽ സന്തോഷമുണ്ട്. നിങ്ങളുടെ കഴിഞ്ഞ വർഷവും നമുക്ക് ഇവിടെ വരാനായിട്ട് കഴിഞ്ഞു. തീർച്ചയായിട്ടും നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് എല്ലാവിധമായ ഭാവങ്ങൾ നേർന്നുകൊണ്ട് വാക്ക് നിർത്തുന്നു.
ക്ഷണിക്കുന്നു. അറിയാം, 2023 ബഹുമാനപ്പെട്ട പ്രസിഡന്റ് പറഞ്ഞ പോലെ നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കഷ്ടങ്ങളും പ്രയാസങ്ങളും ഒക്കെ നേരിട്ടിട്ടുണ്ടാവും. അതുപോലെ തന്നെ പ്രസിഡന്റുടെ മാതാപിതാക്കളെ സംരക്ഷിക്കുന്ന കാര്യം പറഞ്ഞപ്പോൾ ഞാൻ ഓഫീസിലിരുന്ന ഒരു ദിവസം ഫ്രണ്ട് ഓഫീസായിരുന്നു. ഫ്രണ്ട് ഓഫീസിൽ ഒരു അമ്മച്ചി എന്നിങ്ങനെ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അമ്മച്ചിയുടെ മക്കളെ കാര്യമൊക്കെ ചോദിച്ചിട്ട് അവസാനം അമ്മച്ചി ഒരു സെന്റൻസ് പറഞ്ഞ്, അതോടെ ഞാൻ പിന്നെ അമ്മച്ചിയുടെ അധികം സംസാരിക്കാൻ പോയില്ല. മോനെ, മക്കളെ വളർത്തിവിടാനല്ലേ പറ്റത്തുള്ളൂ, ബാക്കിയൊന്നും നമുക്ക് പറ്റത്തില്ലല്ലായിരുന്നു. ആ ഒരു അവസ്ഥയാണ്. നമ്മുടെ പഴയ തലമുറയെക്കാട്ടിലും പുതിയ തലമുറ വേറൊരു ലെവലിലാണ് ഇന്ന് പൊയ്ക്കൊണ്ടിരിക്കുന്നത്. നമ്മൾ വളർന്നു വന്നതുപോലെയല്ല നമ്മളിനി മക്കളെ വളർത്തിയെടുക്കുക. സമൂഹവും ആ ഒരു ലെവലിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരം, നമ്മൾ പൊതുവെ എങ്കിലും പറയാം, പഴയ തലമുറ ഫേസ്ബുക്കിൻ്റെ പുറകെ പോയെങ്കിൽ ഇന്നത്തെ തലമുറ ഇൻസ്റ്റാഗ്രാമിൻ്റെ പുറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. അവർക്ക് റീൽസ് ചെയ്യണം, അല്ലെങ്കിൽ എന്തെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനെ ഫേസ്ബുക്കിലോ വാട്സപ്പിലായിട്ട് പിന്നെ റീച്ച് സമ്പാദിക്കണം, റീൽസ് സമ്പാദിക്കണം, അംഗങ്ങളുടെ എണ്ണം സമ്പാദിക്കണം. ആ ഒരു രീതിയിലാണ് ഇന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്കറിയാം, നിങ്ങൾക്കെല്ലാം ചിലപ്പോൾ മക്കളാണ്, ചെറുമക്കളാണ്. ചെറുമക്കളോടൊക്കെ നമ്മൾ പഴയ അമ്മമാർ ഡ്രസ്സ് ധാരണയൊക്കെ കുടിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നാരും ഒന്നും മൈൻഡ് ചെയ്യാറില്ല. ഒരു കാലഘട്ടം മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മൾ ഇതിനെ അതിജീവിക്കും. നമ്മൾ കൊറോണ വന്ന്, കൊറോണ വന്നപ്പോൾ നമ്മൾ കരുതിയിരുന്ന ഈ ലോകത്തുള്ള എല്ലാ പള്ളികളായിരുന്നാലും ക്ഷേത്രങ്ങളായിരുന്നു എല്ലാം അടച്ചിടേണ്ട ഒരു അവസ്ഥ വന്ന്, അതിൽ നിന്ന് മാറി ഇന്ന് ഈ ലെവലിലെത്തി. ഇനി ഈ ലെവലിൽ നിന്ന് ഇന്നത്തെ ദിവസവും കടന്നു പോകും. അതേപോലെ 2023 ഒരു കഷ്ടപ്പാടുകളും ദാരിദ്ര്യങ്ങളും ഉണ്ടാവരുതെന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. അതുപോലെ 2024 ഐശ്വര്യത്തിൻ്റെ സമ്പൽ സമൃദ്ധിയുടെയും വർഷമായി തീരട്ടെ എന്ന് ആശംസിക്കുകയും ചെയ്യും. തീർച്ച് വന്ന വാർഡ് മെമ്പറിനും പഞ്ചായത്ത് പ്രസിഡന്റിനും സാറിനും തൊഴിലുറപ്പിലെ തൊഴിലാളികൾക്കും ആദ്യമേ പുതുവർഷത്തിൻ്റെ എല്ലാ ആശംസകളും നേർന്നുകൊള്ളുന്നു. അതോടെ പ്രസിഡന്റിനും മെമ്പറിനും സാറിനും ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരുടെ പേരിലും നന്ദി അർപ്പിച്ചുകൊള്ളുന്നു.